നമസ്കാരം കെസി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. എടത്വ ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള പോര് രൂക്ഷമായി. വികസന സെമിനാറിൽ നിന്നും എൽ ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു. സെമിനാർ വിജയകരമായി പൂർത്തീകരിച്ചെന്ന് പ്രസിഡന്റ് മറിയാമ്മ ജോർജ്. പി ആർ എസ് ലോൺ ഇനത്തിൽ സർക്കാർ ബാങ്കുകൾക്ക് നൽകാനുള്ള തുക അടിയന്തരമായി നൽകി കർഷകരെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. പി ആർ എസ് ലോൺ സിവിൽ സ്കോറിൽ ഉൾപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അഭിപ്രായം. എ സി റോഡിൽ കിടങ്ങറ രണ്ടാം പാലത്തിന് സമീപം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി മാലിന്യ കൂമ്പാരം. വിഷയത്തിൽ അധികൃതർ തുടരുന്നത് കുറ്റകരമായ അനാസ്ഥ. വാർത്തകൾ വിശദമായി. എടത്വ ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള പോര് രൂക്ഷമായി. വെള്ളിയാഴ്ച രാവിലെ നടത്തിയ വികസന സെമിനാറിൽ നിന്നും എൽ ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു. എടത്വ ഗ്രാമപഞ്ചായത്ത് ഭരണം കെടുകാര്യസ്ഥതയിലും അഴിമതിയിലും മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം. എൽ ഡി എഫ് അംഗങ്ങളെ നോക്കുകുത്തികളാക്കിയാണ് പഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ ഭരണമെന്നും അവർ ആരോപിക്കുന്നു. 22-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരുന്ന വികസന സെമിനാർ 24-ാം തീയതിയിലേക്ക് മാറ്റിയത് പ്രതിപക്ഷ അംഗങ്ങളെ അറിയിച്ചില്ലെന്ന് ആരോപണമുണ്ട്. വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. അതേസമയം പ്രതിപക്ഷ അംഗങ്ങൾ സെമിനാറിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. പ്രതിപക്ഷ നേതാവ് ജീമോൻ ജോസഫിൻ്റെ വാക്കുകളിലേക്ക്. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയെന്നും പറഞ്ഞൊരു കള്ളപ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് 24-ാം തീയതി അവർ കക്ഷി രാഷ്ട്രീയം കളിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ അംഗീകരിക്കാതെ തന്നെ ഒരു സെമിനാർ മാറ്റിവെച്ച് 24-ാം തീയതിയിലേക്ക് വെക്കുകയും എൽ ഡി എഫ് അതിനാൽ പ്രതിഷേധം നടത്തുകയും ചെയ്തു. 23-ാം തീയതി പ്രതിഷേധ സമരം. എടത്വ പഞ്ചായത്തിലെ വികസനങ്ങൾ നടക്കുന്നില്ല എന്നതിനെ ചൊല്ലിക്കൊണ്ട് തന്നെ പ്രതിഷേധ സമരം നടത്തി. ആയതിനാൽ ഇന്ന് വികസന സെമിനാർ നടക്കെ ഞങ്ങൾ 5 മെമ്പർമാരും ഇത് ബഹിഷ്കരിച്ചതാണ്. കാര്യം വാർഡുകളിൽ അറിയിക്കാതെയും ഡേറ്റ് മാറ്റിയതിനും പ്രതിഷേധത്തിലൂടെയാണ് ഇത് മാറ്റിയത്. എന്നാൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് മറിയാമ്മ ജോർജ് പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വികസന സെമിനാർ നടത്താൻ കഴിഞ്ഞെന്നും അവർ അറിയിച്ചു. കമ്മിറ്റിയിൽ അജണ്ട ഇട്ട് തീരുമാനിച്ചത് പ്രകാരം നിർദ്ദിഷ്ട സമയത്ത് നിർദ്ദിഷ്ട ദിവസത്തിൽ എടത്വ ഗ്രാമപഞ്ചായത്തിനുള്ളിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടത്തുകയുണ്ടായി. എന്നാൽ അവിചാരിതമായിട്ട് എൽ ഡി എഫിൻ്റെ മെമ്പർമാർ അവിടേക്ക് കടന്നു വരികയും ഞങ്ങളുടെ സെമിനാറിനെ തടസ്സപ്പെടുത്താനും പ്രതിരോധിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ വളരെ വിജയകരമായിട്ട് ബാക്കിയുള്ള ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും ചേർന്ന് 9 മെമ്പർമാരുടെ സഹകരണത്തോടെ 10-ാമത്തെ 1 മെമ്പർ കൂടി ഞങ്ങളോട് സഹകരിച്ചു. അങ്ങനെ 10 മെമ്പർമാരുടെ സഹായത്തോടെ വികസന സെമിനാർ വളരെ വിജയകരമായിട്ട് നടത്തുകയും പദ്ധതി അംഗീകാരം വാങ്ങിക്കുകയും ചെയ്തു. പി ആർ എസ് ലോൺ ഇനത്തിൽ സർക്കാർ ബാങ്കുകൾക്ക് നൽകാനുള്ള തുക അടിയന്തരമായി നൽകി കർഷകരെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. പി ആർ എസ് ലോൺ സിവിൽ സ്കോറിൽ ഉൾപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ബാങ്കുകൾ കർഷകർക്ക് പി ആർ എസിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ നെല്ലിൻ്റെ വില സർക്കാർ ബാങ്കുകൾക്ക് തിരികെ നൽകാത്തതിനാൽ ഇത്തവണത്തെ നെല്ലിൻ്റെ വിലയായി കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന തുക ബാങ്കുകൾ കുടിശ്ശികയായി വരവ് വയ്ക്കുന്നതിനാൽ കർഷകന് പണം പിൻവലിക്കുവാൻ കഴിയുന്നില്ലെന്ന് ജേക്കബ് എബ്രഹാം പറഞ്ഞു. കാനറ ബാങ്കിൻ്റെ ചങ്ങനാശ്ശേരി ശാഖയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. താമസിയാതെ മറ്റ് ശാഖകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് സാധ്യതയെന്നും ജേക്കബ് എബ്രഹാം കൂട്ടിച്ചേർത്തു. ഇത്തവണത്തെ കൃഷിയുടെ പണം പിൻവലിക്കുവാൻ ചെല്ലുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഈ വർഷത്തെ കൃഷിയുടെ പണം അനുവദിച്ച് വന്നിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ വർഷം ബാങ്കുകൾക്ക് സർക്കാർ നൽകേണ്ട തുക ഇതുവരെ സർക്കാർ നൽകാത്തത് കൊണ്ട് ഇത്തവണത്തെ നെല്ലിൻ്റെ വിട കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ പി ആർ എസ് ലോണിൻ്റെ കുടിശ്ശികയായി ഞങ്ങൾ വകവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ നെല്ലിൻ്റെ തുക തരുവാൻ നിവൃത്തിയില്ല എന്നാണ് ബാങ്കുകൾ പറയുന്നത്. ഇപ്പം എല്ലാ ബാങ്കിൻ്റെ സ്ഥിതിയല്ല, ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് കാനറ ബാങ്കിൻ്റെ ചങ്ങനാശ്ശേരി ശാഖയിലാണ്. അപ്പോൾ അവരോട് പറയുന്നത് കുട്ടനാട്ടിലെ മറ്റുള്ള ശാഖകളിൽ വരുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങൾ തുടങ്ങി വെക്കുന്ന ഉടൻ തന്നെ കാനറ ബാങ്കിൻ്റെ എല്ലാ ശാഖകളിലേക്കും ഇത് വ്യാപിക്കും. താമസിക്കാതെ മറ്റ് ബാങ്കുകളും
ഇപ്പോഴത്തെ ഈ തടത്തെ കൃഷിയുടെ നെല്ലിന്റെ തുക കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിയായി പിടിച്ചുവാങ്ങുവെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് സർക്കാരോട് അഭ്യർത്ഥിക്കാൻ ഇത് ഒറ്റ കാര്യമേ ഉള്ളൂ പി ആർ എസ് ലോണിന്റെ പേരിലുള്ള കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണം സർക്കാരും ബാങ്കുകളും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ധാരണയിൽ നിന്നും കർഷകനെ മാറ്റി നിർത്തണം മക്കളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമായി ബാങ്കിൽ പണം പിൻവലിക്കാതെ ഇരുന്നവർ ഇപ്പോൾ പണം പിൻവലിക്കുവാൻ ചെന്നപ്പോഴാണ് ഈ വിവരം അറിയുന്നത് കൂടാതെ കഴിഞ്ഞ വർഷത്തെ പി ആർ എസ് പ്രകാരം ബാങ്ക് നൽകിയ തുക രേഖകളിൽ കുടിശ്ശികയായി കിടക്കുന്നതിനാൽ വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ ഒരു ലോണും കർഷകർക്ക് കിട്ടാത്ത അവസ്ഥയാണെന്നും ജേക്കബ് അബ്രഹാം പറഞ്ഞു വേനൽമഴയിൽ കനത്ത നാശനഷ്ടമുണ്ടായ കർഷകന് ഇതുകൂടി താങ്ങാനുള്ള കേൽപ്പില്ല പി ആർ എസ് ലോൺ ഇനത്തിൽ സർക്കാർ ബാങ്കുകൾക്ക് നൽകുവാനുള്ള തുക അടിയന്തരമായി നൽകി കർഷകരെ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ജേക്കബ് അബ്രഹാം ആവശ്യപ്പെട്ടു പി ആർ എസ് ലോണുകളെ ബാങ്കുകളുടെ സിബിൽ സ്കോറിൽ നിന്നും ഒഴിവാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചു കിടങ്ങറയിൽ കെ സി ബി ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് അബ്രഹാം എ സി റോഡിൽ കിടങ്ങറ രണ്ടാം പാലത്തിന് സമീപം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി വലിയ തോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു മഴക്കാലത്ത് അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ചീഞ്ഞഴുകി എ സി കനാലിൽ കലരുകയാണ് പ്രദേശമാകെ സഹിക്കാനാവാത്ത ദുർഗന്ധവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ക്രൂരതയാണ് അല്ല കൊടും ക്രൂരത രണ്ടാം പാലമെന്നറിയപ്പെടുന്ന കിടങ്ങറ ഈസ്റ്റ് പാലത്തിന് തൊട്ട് കിഴക്കുവശത്ത് നിന്നുമാണ് ഈ കാഴ്ച ടി വി സ്ക്രീനിൽ ഇത് ഒരു കാഴ്ച മാത്രമാണ് ആ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്നവർക്കറിയാം അവിടുത്തെ യഥാർത്ഥ അവസ്ഥ മാസ്ക് ധരിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഭാഗമാകുമ്പോൾ ഏവരും മൂക്കുപൊത്തും അത്രയേറെ ദുർഗന്ധമാണ് ഇവിടെ നിന്നും ഉയരുന്നത് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഈ പ്രധാന വഴിയിൽ എ സി റോഡിൽ എല്ലാത്തരം മാലിന്യങ്ങളും നിക്ഷേപിക്കുകയാണ് വെളിയനാട് പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്തെ ഗുരുതരമായ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികാരികൾ ആരും ഇല്ലെന്നാണോ ഇത് കുറ്റകരമായ അനാസ്ഥ തന്നെ അറവ് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളുമെല്ലാം ഈ മഴക്കാലത്ത് ചീഞ്ഞഴുകി ആ മലിനജലം എ സി കനാലിൽ കലരുകയാണ് ഈ ജലം എന്തിനെങ്കിലും ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകില്ലേ പഞ്ചായത്ത് അധികാരികൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് വെളിയനാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാബു തോട്ടുങ്കൽ പറയുന്നു ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വെളിയനാട് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാം പാലത്തിന് സമീപം അറവ് മാടുകളുടെ വേസ്റ്റും കോഴി വേസ്റ്റും ഉൾപ്പെടെ ഈ റോഡ് സൈഡിൽ കൊണ്ടാണ് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തള്ളിക്കൊണ്ടിടുന്നത് ഇത് വലിയ പരാതികൾ പല ഭാഗത്തും നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇന്നിതിലെ നടന്ന് ഇന്നലെ വാഹനത്തിൽ പോകുന്നവർക്കറിയാം മൂക്ക് പൊത്തി വേണം ഇതിലെ വാഹനത്തിൽ അത്രമാത്രം ദുർഗന്ധം ഭവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇതിലെ യാത്ര ചെയ്യുന്ന ഓരോരുത്തരും അനുഭവിച്ചാണ് ഈ വാഹനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഇന്ന് ഈ മഴക്കാലത്ത് ഈ വേസ്റ്റ് മഴയിൽ കുതിർന്ന് ഇത് റോഡിലേക്കും അതുപോലെ തന്നെ ഏറ്റവും ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ ജലാശയത്തിലേക്കുമാണ് ഇത് ഒഴുകി ഇറങ്ങുന്നതെന്നുള്ള സത്യം നമുക്ക് മറക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് അടിയന്തരമായി വെളിനാട് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ഇതിനെ മുൻകൈ എടുത്തുകൊണ്ട് അടിയന്തരമായി നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ കൊണ്ട് ഈ വേസ്റ്റ് തള്ളുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ അവരെ പിടിക്കുവാനും ശക്തമായ നടപടി എടുക്കുവാനും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ പരിശ്രമിച്ച് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന സാഹചര്യം അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കാൻ എത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും അധികാരികൾ പരിശ്രമിക്കേണ്ടതുണ്ട് ആരോഗ്യ കേരളം 2022 കൊട്ടിഘോഷിച്ച് നടത്തുമ്പോൾ അധികാരികൾ അത് ആരാണെങ്കിലും ഇതൊക്കെ കാണാതെ പോവുകയാണോ അതോ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണോ സി പി ഐ എം എടത്വ സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിൻ്റെ കല്ലിടിയിൽ കർമ്മം വെള്ളിയാഴ്ച നടത്തി ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്ന പദ്ധതി പ്രകാരമാണ് വീട് നിർമ്മാണം എടത്വ പഞ്ചായത്ത് 9 വാർഡിൽ പുത്തൻപുരിക്കൽ ചിറ ജെസ്സിക്കും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു കേരളത്തിലെ എല്ലാ ലോക്കൽ പ്രദേശത്തും ഇതുപോലൊരു വീട് വെച്ച് നൽകാനാണ് കാരണം അന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് 4 മിഷനുകൾ പ്രഖ്യാപിച്ച് അതിൻ്റെ പുറത്ത് നടന്നു വരിക അതിലൊരു മിഷനായിരുന്നു ഈ ഭവനത്തിന് വേണ്ടിയിട്ടുള്ള ലൈഫ് മിഷൻ അതും പ്രകാരം 400,000 രൂപ വരെ സ്ഥലമുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാനും സ്ഥലമില്ലാത്തവർക്ക് 1,000,000 രൂപ 600,000 രൂപ സ്ഥലം വാങ്ങാനും 400,000 വീട് വയ്ക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് ഒരു പദ്ധതിയാണ് അന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സർവേ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ
കുറേയധികം ആൾക്കാർക്ക് വീടുമില്ല സ്ഥലവുമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഗവൺമെൻറ് മുൻകൈയെടുത്തുകൊണ്ട് സ്വന്തമായി സ്ഥലമുള്ളവർക്ക് വീട് വയ്ക്കാൻ വേണ്ട പദ്ധതി, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ വേണ്ട പദ്ധതി, അതിനിടയിൽ ഇങ്ങനെ ചില ആൾക്കാർക്ക് ഒരു കാരണവശാലും താമസമുണ്ട്, കിടപ്പാടമുണ്ട്, പക്ഷേ ഭൂമിയുണ്ട്, കൈവശമില്ല, പ്രമാണമില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ബിജു ജോർജ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ മുൻ എം എൽ എ സി കെ സദാശിവൻ, കെ എസ് അനിൽകുമാർ, എ ഡി കുഞ്ഞച്ചൻ, റെജി പി വർഗീസ്, ജസ്റ്റിസ് ഷാമുവൽ, കെ എൽ ബിന്ദു, യു വിപിൻ തുടങ്ങിയവർ പങ്കെടുത്തു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിയപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. അനുമോദന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും തോമസ് കെ തോമസ് എം എൽ എ നിർവഹിച്ചു. എല്ലാ കാര്യങ്ങൾക്കും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഹൈസ്കൂളാണ്, പ്രത്യേകിച്ചും വിയപുരത്തെ ഏക ഹൈസ്കൂളാണ്. അപ്പോൾ ഏറ്റവും അധികം പ്രത്യേകത നിങ്ങൾക്കുണ്ടാകണം, നിങ്ങൾക്കതിനായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണം. ഇപ്പം ഞാൻ കേട്ടപ്പം എൻ്റെ ആസ്തി വികസനവും എം എൽ എ ഫണ്ട് മൊത്തം തന്നാലും തികയും തോന്നില്ല. അതുപോലെ ഒരു ആരാപ്തമാണ് എൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. പക്ഷെ എന്നാലും വളരെ അഭിമാനത്തോടെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിൻ്റെ ജൈത്യയാത്രയിൽ ഇത്രയും കുഞ്ഞുങ്ങൾ കൂടെ പഠിക്കുവാൻ, അതിനേക്കാളുപരി നല്ല വിജയം കരസ്ഥമാക്കുവാൻ ഈ ഒതുങ്ങിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും, സാഹചര്യം നല്ലതാണെങ്കിൽ, സംവിധാനം നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉന്നതമായ ലെവലിൽ ഈ സ്കൂളിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എം എൽ എയുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാം. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച അനുമോദന സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് സി പ്രസാദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ ശോഭ മുഖ്യപ്രഭാഷണം നടത്തി. വിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഓമന, വാർഡ് മെമ്പർ എ ജഗേഷ്, പ്രഥമാധ്യാപിക ഡി ഷൈനി, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് എം സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി എസ് ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പോസ്റ്റർ പ്രദർശനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു നടമുഖത്ത് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി മാത്യു, ഹെഡ്മാസ്റ്റർ ഫാദർ റോജി വല്ലയിൽ, വർഗീസ് ആന്റണി, ജോസഫ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. വയനാദിന ക്യൂസ് മത്സര വിജയികൾക്ക് എം എൽ എ സമ്മാനം വിതരണം ചെയ്തു. പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ബലിദാന ദിനത്തിൽ ബി ജെ പി ഇത്തിത്താനം ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി. സമ്മേളനം ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ ജി രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബി ജെ പി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ ഉദയകുമാർ അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറിയും കുറിച്ചി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ബി ആർ മഞ്ജീഷ് അനുസ്മരണ സന്ദേശം നൽകി. അദ്ദേഹത്തിന്റെ ആ ജന്മം, ആ ജീവിതം നമ്മൾ പഠിക്കുകയും അദ്ദേഹത്തിന്റെ പാതയിലൂടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുവാൻ നാം രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ എന്ന നിലയ്ക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചുകൊണ്ട് സമൂഹത്തിന് സംരക്ഷണം ഒരുക്കുവാൻ വേണ്ടിയിട്ട് കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, ഉയർപ്പിന് വേണ്ടി ഭാരതത്തിൻ്റെ ആ തനിമയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവിടുത്തെ കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രയത്നത്തിൻ്റെ തുടക്കമായിരുന്നു ആ പ്രവർത്തനം. ജനസംഘത്തിൽ എത്തിച്ചേർന്ന് ആ ജനസംഘം ഇന്ന് ബി ജെ പി ആയി പരിണമിച്ച് ഇന്ന് നരേന്ദ്രമോദി സർക്കാരിലൂടെ ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമ്പോൾ അതിൻ്റെ തുടക്കവും അല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവവും ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയിലായിരുന്നു എന്ന് നേതാക്കളായ വിനീഷ് വിജയനാഥ്, ടി സി ലക്ഷ്മണൻ, പി ജെ ജയരാജ്,
ബിജു സോമൻ, പി കെ ശശി, കെ ആർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബി ജെ പി തകഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി അനുസ്മരണ പരിപാടികൾ ബി ജെ പി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോളനികളിലൊക്കെ ചെന്നാൽ ചില ഒറ്റപ്പെട്ട കോളനികളുണ്ട്. നമ്മുടെ തന്നെ പല ആളുകളുടെ വീടുകളിലൊക്കെ ധാരാളം തെങ്ങ് തൈകളൊക്കെ ഉണ്ട്. കോളനികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളിതുമായിട്ട് കോളനികളിൽ 10 വീടുണ്ട്. ആ 10 വീട്ടിൽ നമ്മൾ ഓരോ തെങ്ങും തൈ കൊണ്ട് നട്ടാൽ ആ തെങ്ങും തൈ കിളുത്ത് വരുന്നത്രോം കാലം അത് അവർക്ക് നമ്മളോട് പ്രസ്ഥാനത്തോട് പ്രതിബദ്ധത കാണും. അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ നമ്മൾ നമ്മുടെ ബൂത്തുകളിൽ സംഘടിപ്പിക്കണം. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഡി സുഭാഷ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ പി കെ വാസുദേവൻ, നാരായണദാസ്, വിജയകുമാർ, അനിൽകുമാർ, ദിനേശൻ എന്നിവർ പങ്കെടുത്തു. കോഴിമുക്ക് ചമ്പക്കുളം റോഡിൽ പാലപ്പറമ്പ് ജംഗ്ഷനിൽ പൈപ്പ് കലുങ്ക് നിർമ്മിക്കുന്ന ജോലികൾ ജൂൺ 25 മുതൽ ആരംഭിക്കും. ഇക്കാരണത്താൽ 25 മുതൽ 27 വരെ തീയതികളിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി പൊതുമരാമത്ത് നിരത്ത് ഉപവിഭാഗം കുട്ടനാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തേവർകാട് വെള്ളാമാത്ര റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കൈനഗരി 7 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എൽ ലിജുമോൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. കൈനഗിരി പഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളിലെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും കൂലിപ്പണിക്കാരായ സാധാരണ ജനങ്ങളും യാത്ര ചെയ്യാറുള്ള റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ബൂത്ത് പ്രസിഡന്റ് ജയപ്രകാശ് നങ്ങച്ചി വീട്ടിൽക്കളം പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പി ആർ മനോജ്, ആർ സുരേഷ്, പി സി ജയക്കുട്ടൻ, സുനീഷ് പ്രക്കോലിത്ര, സന്തോഷ് കൈതപ്പറമ്പ്, സുരേഷ് തലയാറ്റുംപള്ളി, സുനിൽ മാമ്പറമ്പ്, ബിജി രാജു മറ്റത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. എത്രയോ പതിറ്റാണ്ടുകളായി ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഒരേ പാർട്ടി തന്നെയാണ്. പക്ഷെ അവർക്ക് ഈ പാടശേഖരത്തിൽ വെള്ളം കയറുമ്പോൾ ഈ റോഡ് വെള്ളം കയറി മുങ്ങുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ, ഒരു വള്ളം പൂഴി ഇറക്കുവാൻ പോലും കഴിയാത്ത ഒരു ഭരണക്കാരാണ് ഈ നാട് ഭരിക്കുന്നത്. അവർക്ക് ഈ നാട്ടിലെ ജനങ്ങളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുമില്ല. ജനങ്ങളുമായും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായും യാതൊരു തരത്തിലും അടുപ്പവുമില്ലാത്ത കുറേ ആളുകൾ ഈ നാട് ഭരിക്കുന്നതിൻ്റെ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നമ്മളീ കാണുന്ന ഈ വെള്ളാമത്ര ഈ തേവർകാട് റോഡെന്ന് പറയുന്നത്. കൈനഗരി പഞ്ചായത്ത് 4 വാർഡിൽ പ്രകൃതി കുടുംബശ്രീ എ ഡി എസിന്റെ നേതൃത്വത്തിൽ പ്രകൃതി മൂൺലൈറ്റ് എന്ന പേരിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ഒരു സമാന്തര സംഘടന എന്ന വികസന പ്രവർത്തനത്തിലും സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലും സർക്കാരിനൊപ്പം നിൽക്കുന്ന, പഞ്ചായത്തിനൊപ്പം നിൽക്കുന്ന വലിയൊരു വികസന സംഘടിതം, സുശക്തവും സുസംഘടിതവുമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി നമ്മുടെ സ്ത്രീ ശാക്തീകരണം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യുന്ന സംവിധാനം ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളെയും ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ കുടുംബശ്രീക്കാരെന്തായി സി എ ഡികളായി, സി എ ഡി നസീർ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുടുംബശ്രീക്കാർ സി എ ഡികളായി മാറിക്കഴിഞ്ഞിരിക്കും. അവർ അന്വേഷിക്കാൻ വരിക, അവർ ടൈം മാപ്പിംഗ് തയ്യാറാക്കി കൊടുക്കുമ്പോൾ എല്ലാ ബ്ലോക്കിലും ആരംഭിക്കാൻ പോകും. 152 ബ്ലോക്കിൽ ഒരു സി ഡി എസിലെ ഈ സംവിധാനം ആരംഭിക്കാൻ പോകും. ഉദ്ഘാടന യോഗത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ തങ്കമണി അരവിന്ദാക്ഷൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് പ്രസീത മിനിൽകുമാർ, വാർഡ് മെമ്പർ നോബിൻ പി ജോൺ, ജനപ്രതിനിധികളായ കെ എ പ്രമോദ്, ഷീല സജു, സബിത മനു, കവിത സാബു തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് തെക്കേക്കര നെടുന്തറ വീട്ടിൽ ശശികലയ്ക്കായി നിർമ്മിക്കുന്ന സ്നേഹ വീടിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റിംഗ് ജോലികൾ പാർട്ടി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ശ്രമദാനമായി നടത്തി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരിയും ശശികലയും ചേർന്ന് ശ്രമദാനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്നേഹ വീടിൻ്റെ വാർക്കയാണ് ഇന്ന് നടക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരും പാർട്ടി മെമ്പർമാരും ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഇന്നത്തെ ഈ വാർക്കയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമുക്ക് തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രീതിയിലും ലൈറ്റിൻ്റെ വീട് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു കുടുംബമാണ്. രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ അവർക്ക് നമ്മളൊരു വീട് വെച്ച് കൊടുക്കാൻ സ്നേഹവീടെന്ന് പേരിട്ട് ഫണ്ട് ശേഖരണമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താഴത്തെ വാർക്കയാണ് ഇന്ന് നടക്കുന്നത്. താഴത്തെ വാർക്ക എത്രയും പെട്ടെന്ന് ഒരു 3 മാസത്തിനകം ഈ വീട് പണി പൂർത്തിയാക്കി അവരെ താമസിപ്പിക്കാനാണ് നമ്മുടെ ഉദ്ദേശം.
ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനറും സി പി ഐ എം ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ കെ ജി അരുൺകുമാർ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി അജിത് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നി വർഗീസ്, സി പി ഐ എം നാട്ടായം പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി ബിബിൻ ബാബു, കെ പി അഭിലാഷ്, എസ് സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സി പി ഐ എം ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ജൂൺ 17-നാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കോൺഗ്രസ് ലീഗ് ബി ജെ പി കലാപം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ വാഴപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതുച്ചിറയിൽ നിന്നും കുരിശുമൂട്ടിലേക്ക് യുവജന റാലി നടത്തി. സി പി ഐ എം വാഴപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെബാസ്റ്റ്യൻ ആന്റണി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നടത്തുന്ന യുവജന റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നു വരുന്നത്. കലാപം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് RSS ഗൂഢാലോചനയ്ക്കു മുൻപിൽ കേരളം കീഴടങ്ങില്ല, മതനിരപേക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്നീ മുദ്രാവാക്യങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉന്നയിച്ചു. മേഖലാ സെക്രട്ടറി സൂരജ് മോഹൻ ജാഥ ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് അനന്തു അപ്പുക്കുട്ടൻ ജാഥ മാനേജറായും നയിച്ച റാലി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കുരിശുമൂട് ജംഗ്ഷനിൽ സമാപിച്ചപ്പോൾ സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വിഷ്ണു എൻആർ ഉദ്ഘാടനം ചെയ്തു. ഈ രണ്ടാം പിണറായി സർക്കാരിനെതിരെ വല്ലാതെ കൊടുത്തുവിടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. രണ്ടാം ഇടതുപക്ഷ സർക്കാർ 99 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിനെ അട്ടിമറിക്കുന്ന വിധത്തിലേക്ക് 2020 ഉൾക്കുറിഞ്ഞു വന്ന ഒരു വിഷയമെടുത്തിട്ടുമുണ്ട്. ആ വിഷയത്തിലെ കഴമ്പ് നോക്കാതെ, ആ വിഷയത്തിലെ വസ്തുതാപരമായ കാര്യങ്ങളെ പരിശോധിക്കാതെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്ന ചില തിരക്കഥകളെ ആസ്പദമാക്കിക്കൊണ്ട് യോഗത്തിൽ മേഖലാ ട്രഷറർ ബിജോ സിബി അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി സൂരജ് മോഹൻ, മേഖലാ കമ്മിറ്റി അംഗം അഖിൽ സാജൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 4745 രൂപ, പവന് 37960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടത്വ ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള പോര് രൂക്ഷമായി. വികസന സെമിനാറിൽ നിന്നും LDF അംഗങ്ങൾ വിട്ടുനിന്നു. സെമിനാർ വിജയകരമായി പൂർത്തീകരിച്ചെന്ന് പ്രസിഡന്റ് മറിയാമ്മ ജോർജ്. PRS ലോൺ ഇനത്തിൽ സർക്കാർ ബാങ്കുകൾക്ക് നൽകാനുള്ള തുക അടിയന്തരമായി നൽകി കർഷകരെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം. PRS ലോൺ സിവിൽ സ്കോറിൽ ഉൾപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അഭിപ്രായം. AC റോഡിൽ കിടങ്ങറ രണ്ടാം പാലത്തിന് സമീപം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി മാലിന്യ കൂമ്പാരം. വിഷയത്തിൽ അധികൃതർ തുടരുന്നത് കുറ്റകരമായ അനാസ്ഥ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.